അതെ, ലോകത്തില് എവിടെ മലയാളി ഉണ്ടെങ്കിലും മറക്കാതെ അവർ കൊണ്ടുവന്നൊരു സംഭവമുണ്ട്, ശരിയല്ലേ? മൺചട്ടി. ഈ പാലക്കാട് ജില്ലയിലെ പല ഭാഗങ്ങളായിട്ട് ഇതുപോലെയുള്ള ആളുകൾ ഉണ്ട്, ചട്ടി ഉണ്ടാക്കുന്നവർ, കല ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ ഇവര് ഒരു കുലാല സമുദായത്തിൽ പെട്ടവരാണ്. സത്യത്തില് ഈ പല്ലശനെ തന്നെ ഒരു 10-90 വീടുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു. കുത്താമ്പള്ളിയിൽ എങ്ങനെയാണ്, നെയ്ത്ത് ഗ്രാമമാണ് അല്ലേ? അതുപോലെ ഇവിടെ പല്ലശന ഭാഗത്ത് എങ്ങനെയാണ്, ഇതിന്റെ ഒരു ഗ്രാമമാണ്. 90 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആകെ 6 ഇവിടെയുള്ളൂ. അപ്പൊ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം ഈ മണ്ണിലും എന്താ പറയാ തീയിലും മാത്രം കുക്ക് ചെയ്യുന്നവരാണല്ലോ അല്ലേ? അപ്പൊ നമുക്കിങ്ങനെ ഒത്തിരി പേര് നമ്മളോട് മയക്കിയ ചട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മെഷീനിൽ വരുന്ന ചട്ടികളാണ്. അതിൻ്റെ ദോഷവശങ്ങൾ എന്തോരം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഏറ്റവും നാച്ചുറലായിട്ട് ഇങ്ങനെ കിട്ടുന്ന ചട്ടി ഇവരെ കൊണ്ട് ഉണ്ടാക്കിച്ച് മയക്കി നിങ്ങളിലേക്ക് എത്തിക്കുക ഒരു ചെറിയ പരിപാടി ഉണ്ട് ഉറപ്പായിട്ടും. അപ്പൊ ഇവർക്ക് ന്യായമായിട്ടുള്ളൊരു വില കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മെഷീൻ ചട്ടി അല്ലാത്ത ചട്ടി മയക്കി കിട്ടുകയും ചെയ്യും. ഐഡിയ ഓക്കെ അല്ലേ? അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന കളിമണ്ണാണിത് അല്ലേ? അച്ഛാ, വെള്ളം തളിച്ച് ഇവരൊരു ദിവസം ഫുള്ള് വെക്കും, എന്നിട്ട് ഇന്ന് ഇതിങ്ങനെ ചവിട്ടി റെഡിയാക്കിയിട്ട് മെഷീനിൽ അരയ്ക്കും, എന്നിട്ട് അന്ന് തന്നെ നമ്മൾ ചട്ടി ഉണ്ടാക്കും. പിറ്റേ ദിവസമാണോ ചൂളക്ക് വെക്കുക? ഇത് ഉണ്ടാക്കിയിട്ട് ഉണങ്ങാൻ എത്ര ദിവസം വേണം? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മഴക്കാലത്ത് നമ്മൾ എങ്ങനെ ഉണക്കും? ഞാനും കൂടെ ഒന്ന് ചവിട്ടിയാലോ? അത് കൊഴപ്പില്ല, ഇതേ മണ്ണിലല്ലേ നമ്മള് ജനിച്ചു വീണത്, ഇതേ മണ്ണിലേക്കല്ലേ നമ്മള് പോവണ്ടത്. ഒന്ന് നോക്കാലേ, എന്നിട്ട് എന്തെങ്കിലും കല്ല് വന്നാ നമുക്ക് മാറ്റണം അല്ലേ. ഇതില് വേറൊരാളെ കിട്ടി, മണ്ണിര മണ്ണിര, അതിന് നമുക്ക് വിടാലേ. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകള് നൂലുകളൊക്കെ എടുത്ത് വരുമ്പോ അത് നമ്മൾ മാറ്റണം അല്ലേ. ആ ഞാൻ പണി മേടിച്ചൂട്ടാ. ഇതിങ്ങനെ ചവിട്ടി കുഴച്ചതിന് ശേഷം ഇങ്ങനെ കൂമ്പാരമായിട്ട് വെക്കും, എന്നിട്ട് കമ്പിയും കൊണ്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് വടിക്കും. അപ്പൊ അതേ ഈ വരുന്ന കണ്ടോ, മുടിയുണ്ട്, എന്റെ മുടിയല്ല കേട്ടാ, നാരുണ്ട്. ഈ സാധനമൊക്കെ മാറ്റും. അതായത് ഈ നാര് വന്നാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചൂളക്ക് വെച്ചിട്ട് നമ്മുടെ ചട്ടിയിൽ ആ നാര് വന്നാൽ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോവും. അപ്പോൾ എത്ര അക്യുറേറ്റ് ആണ് ഓരോ സ്റ്റെപ്പും ഇവർ കണക്കാക്കുന്നതെന്ന് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ നല്ല ചട്ടിയിലേ അല്ല മീനും ഇറച്ചിയും സാമ്പാറും പുളിശ്ശേരിയും അവിയലൊക്കെ തിന്നുമ്പോൾ ഒരിക്കലും ഇവരുടെ ഈ കഷ്ടപ്പാടൊന്നും ഒരിക്കലും അറിയുന്നില്ലല്ലോ. ഇനി ഇത് ഇങ്ങോട്ട് വെക്കണം അല്ലേ അച്ഛാ, ഇങ്ങനെ പിടിച്ചിട്ട്. അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ. രാവിലെ ഒരു 7-8 വന്നതാണ്. ഇതായിപ്പോ ഇങ്ങനെ വെക്കാറായിണ്ട്. നല്ല വെയിലാണല്ലോ. ഇപ്പൊ രാവിലത്തെ ചവിട്ടിക്കുഴയ്ക്കലും ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കി വടിച്ചു വെച്ചു. ഇനിയിപ്പോ നമുക്ക് മെഷീനിൽ അരച്ചെടുക്കുകയാണ്. അപ്പൊ സത്യത്തില് ഈ മെഷീൻ ഇപ്പൊ ഇവർക്ക് ഇവരുടെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് തിരുവനന്തപുരത്തെ ഏതോ സ്കൂളിലെ കുട്ടികൾ സ്പോൺസർ ചെയ്താന്ന് പറഞ്ഞു. ഒരു 3-5 വീട്ടുകാർക്ക് കൂടി ഒരു മെഷീൻ. ഇതാവുമ്പോ ഇങ്ങനെ 1-2 ആദ്യം ഒന്ന് അരച്ചെടുത്തു, എന്നിട്ട് വീണ്ടും 2 വീണ്ടും അരച്ചെടുത്തു. അപ്പോൾ ചെറിയ കല്ലോ കട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അരഞ്ഞ് നല്ല എന്താ പറയുക, അവർ പറയുന്ന അഞ്ജനം പോലെ ആകും എന്നാണ് പറയണത്. മണ്ണ്, കളിമണ്ണ്. ഓക്കെ, ഈ മെഷീൻ വരുന്നതിന് മുമ്പ് നേരത്തെ ഇവർ 5-6 ഇത് ചവിട്ടി 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 കുഴയ്ക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഈ അരച്ചെടുത്ത നല്ല കളിമണ്ണ് കറക്കി ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ? കുറേ സിനിമയിലെങ്കിലും കണ്ടിട്ടില്ലേ? അതിൽ വെച്ചിട്ട് പല രീതിയിൽ പല ഷേപ്പിൽ കറക്കിയെടുക്കും. കറക്കിയെടുത്തിട്ട് തണലത്ത് വെച്ച്, അതായത് പെരി വെയിലത്തല്ല, ചൂട് വേണം, തണലത്ത് വെച്ചിട്ട് വെയിലോടുകൂടി, വെയിൽ വേണം പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത്, വെടിച്ചു പോകും. അങ്ങനെ ഒരു 3-4 ദിവസം ഉണക്കിയെടുത്തതിന് ശേഷം ചൂള വെക്കും. ഈ പാകമായ സാധനമാണ് നമ്മൾ കൊണ്ടുപോയിട്ട് മയക്കി 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 ഇഡലും കറി വെക്കണം. അപ്പോൾ മണ്ണ് ഏകദേശം സെറ്റായി. ഇനി നമുക്കതൊരു ഷെയ്പ്പാക്കി എടുക്കുന്നത്, അതായത് യഥാർത്ഥത്തിലുള്ള ക്രിയേഷൻ കാണാം അല്ലേ. അപ്പം ഇനി ഇത് നമ്മൾ ഉരുട്ടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് ഇവർ മെഷീനിൽ അരച്ചിട്ട് വീണ്ടും ഇതേ കൈ കൊണ്ട് ഒന്നും കൂടെ സെറ്റായിട്ടോ, അതിൻ്റെ ഉള്ളിൽ പൊള്ളമൊന്നും വരാതിരിക്കാനാണ്. ഇതാണ് കണ്ടോ, മണലില്ല, തരിയില്ല, ഒരു ഒരു സാധനവും ഇല്ല, അഞ്ജനം പോലെ എന്ന് പറയുന്ന ഈ സാധനം.
അപ്പൊ മെഷീൻ ചട്ടിയും ഈ ഇവര് കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്ന ചട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മെഷീൻ ചട്ടി നല്ല പട്ടുസാരി ഉടുത്ത സുന്ദരീനെ പോലെ ഇരിക്കും, ഇത് നല്ല ഗദർ ഉടുത്ത കുലീനയായിട്ടുള്ള സ്ത്രീനെ പോലെ ഇരിക്കും. അത്രയേ ഉള്ള വ്യത്യാസം. മെഷീൻ ചട്ടി എന്ന് പറഞ്ഞാൽ ഫിനിഷിങ്ങിൽ ഭയങ്കരമായിരിക്കും, നല്ല ഗ്ലേസിങ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ അതിന്റെ കളിമണ്ണ് കുഴയ്ക്കുമ്പം മുതല് അവരതിൻ്റെ അകത്ത് കെമിക്കൽസ് ആഡ് ചെയ്യും. അതായത് അത് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ അഡിക്റ്റീവ്സ് ഒരുപാട്, എൻ്റെ ഒത്തിരി പേരുകളും സംഭവങ്ങളൊക്കെയാണ്, ഞാൻ ഒന്നും പറയുന്നില്ല, കെമിക്കൽസ് ആണ്, അഡിക്റ്റീവ്സ് ആണ്, അത് ആഡ് ചെയ്യും. അത് ആ മണ്ണിൽ മെഷീനിൽ പണിയെടുക്കാനുള്ള എളുപ്പത്തിന്. പിന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വീണ്ടും എന്താണ് സ്ട്രോങ് ആകാൻ വേണ്ടിയും ഫിനിഷിങ്ങിന് വേണ്ടിയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മോൾഡിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അവരത് ചെയ്യും. പിന്നെ ക്ലീനിങ് പ്രോസസ്സിലും ചെയ്യും, പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് മണ്ണ് കുഴയ്ക്കുമ്പം മുതൽ ഔട്ട്പുട്ട് വരെ അതിൻ്റെ അകത്ത് ഒരുപാട് കെമിക്കൽസ് ചേരുന്നുണ്ട്. ഇതിലെന്തൊക്കെയാണ് ചേരുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ, വെറും കളിമണ്ണ് മാത്രം, പിന്നെ ഇവരുടെ കണ്ണുനീരും വിയർപ്പും കുറേയധികം സ്വപ്നങ്ങളും. ഞാനൊരിക്കലും മെഷീൻ ചട്ടീനെ പ്രോത്സാഹിപ്പിക്കണം, മേടിക്കുന്നവർക്ക് മേടിക്കാം. അത് നമ്മൾ അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഈ കല്ലും കട്ടയും അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് പെട്ടെന്ന് അത് നമ്മൾ ഇതിൽ വെച്ചാൽ, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചാൽ അപ്പം തന്നെ അടി വിണ്ടു പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മെഷീൻ ചട്ടി ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ഉറപ്പും ബലവും ഒരിക്കലും നമുക്ക് എവിടെയും കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്താണെങ്കിലും കുറച്ചധികം ചട്ടി മേടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. ഇനി ഈ ചട്ടി മയക്കി ആവശ്യമുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളൊരു ചെറിയ പരിപാടിയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ കൃത്യമായിട്ട് പറഞ്ഞോളുക, നിങ്ങൾക്ക് വേണ്ട ചട്ടികൾ പറയുക, എന്നെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റിൽ വന്ന് കമൻറ്റ് ചെയ്യുക, ഞങ്ങൾക്ക് ഇന്ന ഷേപ്പുള്ള ഇന്ന സൈസുള്ള ചട്ടി വേണം. അപ്പോൾ ഞാൻ ഇവരുടെ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഞാനത് മയക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മയക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ, നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത് കണ്ടോ, നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയ കുട്ടിക്ക് മൂടില്ല. അപ്പം ഇത് അതിൻ്റെ പലകയാണ്, അതിൻ്റെ കയ്യും ഒരു കല്ലുമാണ്. ഈ കല്ലും ഈ കല്ലും ഈ അല്ല ഈ കയ്യും ഈ കല്ലും കൊണ്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഇതൊന്ന് വെടിച്ച് കിട്ടുമല്ലോ. അപ്പോഴാണ് കൊട്ടി 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 പുതിയത് വെക്കില്ല, ഇത് തന്നെ ഇങ്ങനെ ചെത്തി 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 ഇത് ഫുള്ള് അടയ്ക്കും. ഇത് ഇതേപോലെ ഉണ്ടാക്കി നമ്മളിത് ഉണക്കിയതാണ് കേട്ടോ, 4-5 ദിവസം ഉണക്കിയതാണ്. കാവി പൂശിയതിന് ശേഷം 3 ദിവസം ചൂളാ അല്ലേ, 3 ദിവസം ചൂളാ, പിന്നെയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, നമ്മൾ മയക്കണത് കണ്ടോ. അച്ഛാ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ വന്നിട്ട് 81 വയസ്സാണ്. ആണല്ലേ, എന്നിട്ട് ഇപ്പോഴും സന്തോഷത്തോടു കൂടി നമ്മൾ ഈ പണി ചെയ്യണ് ല്ലേ. എത്രാമത്തെ വയസ്സിൽ നമ്മൾ ഇത് തുടങ്ങിയത്? ഞാൻ തുടങ്ങിയത് 15 വയസ്സിൽ തുടങ്ങി. അച്ഛൻ പഠിപ്പിച്ചു? വേറെ വേറെ പണിയില്ല. ഈ പണി കൊണ്ട് തന്നെ മുന്നോട്ട് പോണെന്ന്. കൈക്ക് എന്തോ പറ്റിന്ന് പറഞ്ഞല്ലോ, കൈക്ക് വീണതാണ്. ആള് വീണ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ 1 ലക്ഷം കെട്ടിവെക്കണം എന്ന് പറഞ്ഞിട്ട് ആളാ പരിപാടിക്കൊന്നും നിക്കുന്നില്ല അല്ലെ. ഈ കൈ കൊണ്ടാണ് പുള്ളി ഈ പണിയൊക്കെ എടുക്കുന്നത്. ഞാൻ ഒരു 5 മിനിറ്റ് കുഞ്ഞിന്നപ്പോ എന്റെ ഇടപാട്, അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന്. ഇതുപോലെ ചിരിച്ച് സന്തോഷത്തോടെ പണി ചെയ്ത് ഒരു അസുഖം ഇല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയട്ടെ. ഇങ്ങനെയുള്ള അച്ഛന്മാരെയൊക്കെ നമ്മള് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇവിടെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ഇനി ചട്ടിക്ക് ഓർഡർ തരും. അപ്പൊ അതിന്റെ രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കി തരില്ലേ? എല്ലാം ഉണ്ടാക്കി തരും. അപ്പൊ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അവരോടൊന്ന് പറഞ്ഞേക്ക്, ശരി സെറ്റായി എന്ന് പറഞ്ഞേക്ക്. സെറ്റായി, അതന്നെ സെറ്റായി.